നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കേരളം തിരഞ്ഞെടുപ്പിന്റെ ആവേശച്ചൂടിൽ ആയിക്കഴിഞ്ഞു. ഏത് മുന്നണിയാണ് അധികാരത്തിലെത്തുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഇവിടെ ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇടതു മുന്നണിക്ക് തുടർഭരണം കിട്ടുമോ എന്നതാണ്. ഇടതു മുന്നണിയെ സംബന്ധിച്ചതിനേക്കാൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചാണ് ഈ തിരഞ്ഞെടുപ്പ് ഏറ്റവും സുപ്രധാനമായിരിക്കുന്നത്. കഴിഞ്ഞ 6 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ഭാവിക്കൊടുവിൽ പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്താകും എന്ന ചോദ്യമാണ് ഈ തിരഞ്ഞെടുപ്പ് ഉയർത്തുന്നത്. മുഖ്യമന്ത്രിയായി 5 വർഷക്കാലം സർവ്വപ്രതാപിയായിരുന്ന പിണറായി വിജയന് വീണ്ടും അധികാര കസേരയിൽ തിരിച്ചെത്താൻ കഴിയുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി എങ്ങനെയാണ് അധികാരത്തിൽ എത്തിയതെന്ന്. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഉയർന്ന സോളാർ വിവാദം, അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ചീഞ്ഞു നാറിയ സാഹചര്യത്തിൽ വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിനെ വിഗ്രഹവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും താരപ്രചാരകനാക്കിക്കൊണ്ട് ആ പ്രചാരണ പ്രഭയിൽ ആണ് ഇടതുമുന്നണി അന്ന് കേവല ഭൂരിപക്ഷം നേടിയത്. അതിനുശേഷം വി എസ് അച്യുതാനന്ദനെ ചവിട്ടിപ്പുറത്താക്കിക്കൊണ്ട് ആ അധികാര കസേര പിണറായി പിടിച്ചെടുക്കുകയായിരുന്നു. 1998 മുതൽ 2015 വരെ നീണ്ടുനിന്ന പാർട്ടി സെക്രട്ടറി എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണോ പാർട്ടിയെ തൻ്റെ കൈക്കുമ്പിളിൽ ഒതുക്കിയത്, അതുപോലെ മുഖ്യമന്ത്രി കസേരയിലേക്കും പിണറായി എത്തുന്ന കാഴ്ച കേരളം കണ്ടതാണ്. പിന്നീട് പാർട്ടി സെക്രട്ടറിയുടെ ഹാങ് ഓവർ മാറാതെ മുഖ്യമന്ത്രി കസേരയിലും ഏകാധിപതിയായി ഭരിച്ചു പിണറായി വിജയൻ. CPI അടക്കമുള്ള ഘടകകക്ഷികൾക്ക് പലപ്പോഴും ഇതിൽ എതിർപ്പുമുണ്ടായിരുന്നു. എങ്കിലും ഒരൊറ്റ മന്ത്രിയുടെയോ മറ്റ് ഘടകകക്ഷികളുടെയോ വാക്കുകൾക്ക് വില കൊടുക്കാതെ ഒരു ചക്രവർത്തിയെപ്പോലെ കേരളത്തിൻ്റെ ഭരണ കസേര തിരിക്കുകയായിരുന്നു പിണറായി വിജയൻ. ഒടുവിൽ സംഭവിച്ചതോ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി ഈ സർക്കാരിനെതിരെ ഉയർന്നു കേട്ടു. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ അന്വേഷണം എത്തുന്ന നാണക്കേടിന് കേരളം സാക്ഷിയായി. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ പ്രൈവറ്റ് സെക്രട്ടറി പല തവണ അകത്തായി. മുഖ്യമന്ത്രിയുടെ മറ്റൊരു വിശ്വസ്തനും മനസാക്ഷി സൂക്ഷിപ്പ് കാരണമായ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ പല തവണ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തു. മുഖ്യമന്ത്രിയുടെ മകളുടെ സാമ്പത്തിക ഇടപാടിനെതിരെ വരെ അന്വേഷണം നീണ്ടു. എന്നാൽ ഈ ആരോപണങ്ങളൊക്കെ പുച്ഛിച്ചു തള്ളുകയാണ് പലപ്പോഴും പിണറായി ചെയ്തത്. സർക്കാരിനെതിരെയുള്ള ഈ ആരോപണങ്ങൾ ഘടകകക്ഷികളുടെ മന്ത്രിമാരെ പോലും നാണം കെടുത്തിയെങ്കിലും മുഖ്യമന്ത്രി ഇതിലൊന്നും കുലുങ്ങിയില്ല. കാരണം മുഖ്യമന്ത്രി ഏകാധിപതിയെ പോലെയാണ് അപ്പോഴും പെരുമാറിയത്. ഒടുവിൽ പാർട്ടി സെക്രട്ടറിയായിരുന്ന കോടിയേരിയുടെ മകൻ മയക്കുമരുന്ന് കേസിൽ പ്രതിയായി പിടിക്കപ്പെട്ടപ്പോൾ ആ സ്ഥാനം കോടിയേരിക്ക് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. അപ്പോഴും ആരോപണങ്ങളുടെ ശരങ്ങൾ ഏറെ കേട്ട മുഖ്യമന്ത്രി സർവപ്രതാപിയായി അധികാര കസേരയിൽ തുടർന്നു. എന്നാൽ ഒന്നോർക്കണം, മുഖ്യമന്ത്രി പിണറായി വിജയനെ സർവപ്രതാപിയായ പിണറായി വിജയനാക്കിയത് കണ്ണൂരിലെ പാർട്ടി ലോബിയാണ്. ജയരാജത്രയം എന്ന 3 ജയരാജന്മാർ ചേർന്നാണ് പിണറായി വിജയനെ ഇന്ന് കാണുന്ന തരത്തിൽ പിണറായി വിജയനാക്കിയത്. ഒടുവിൽ അധികാര കസേരയിലെത്തിയതിന് പിന്നാലെ ഇവരുമായി പിണറായി അകലുന്ന കാഴ്ചയും കേരള രാഷ്ട്രീയം കണ്ടു. ഒടുവിൽ കണ്ണൂരിലെ പാർട്ടിയിൽ തന്നെക്കാൾ ശക്തനായി പി ജയരാജൻ വളരുന്നു എന്ന് മനസ്സിലാക്കിയ പിണറായി പി ജയരാജനെയും പാർട്ടിയിൽ നിന്നും വെട്ടുന്ന കാഴ്ച കണ്ടു. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയായി അധികാരത്തിലിരിക്കവേ വരുന്ന ഈ തെരഞ്ഞെടുപ്പ്, 1970 കൂത്തുപറമ്പിൽ 26-ാമത്തെ വയസ്സിൽ MLA ആയിക്കൊണ്ട് അധികാര രാഷ്ട്രീയത്തിലേക്ക് വന്ന പിണറായിയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. 5 തവണ പാർട്ടി സെക്രട്ടറി ആയിക്കൊണ്ട് പാർട്ടിയിൽ തൻ്റെ അധീശത്വം ഉറപ്പിച്ച പിണറായി വിജയന് ഇനി ഈ ഭരണ തുടർച്ച നൽകാനാകുമോ? ഇനി ഒരു അംഗത്തിന് പിണറായിക്ക് ബാല്യമുണ്ടെന്ന് കരുതുന്നില്ല. കാരണം പ്രായം, അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതി എന്നിവ പിണറായിക്ക് അനുകൂലമല്ല. 2021 ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ അധികാരത്തിലെത്തിക്കാനായില്ലെങ്കിൽ പിണറായി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ വനവാസത്തിൻ്റെ തുടക്കമാകും അത് എന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.